എല്ലാവർക്കും 18GB മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതുവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത വീഡിയോ വരികയാണ്. ഒരു കാലത്ത് ലോകത്ത് വിലസി നടന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു, ദിനോസറുകൾ. അതെ, ഒരു കാലത്ത് ഈ ലോകം അവരുടേത് മാത്രമായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ പ്രപഞ്ചവും അവരുടെ വരിക്കുള്ളിലായിരുന്നു. അവരാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് എന്താണ് ഈ ദിനോസറുകൾക്ക് സംഭവിച്ചത്? ഇന്നും പ്രപഞ്ചത്തിന് ഉത്തരം കിട്ടാത്ത ഈ ഒരു ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരമുണ്ട്. ദിനോസറുകളുടെ വംശഹത്യക്ക് എന്താണ് കാരണമെന്ന്, ലോകത്തെ ആകാശവും വായുവും എന്തിനേറെ പറയണം, കരിയും ജലവും എല്ലാം തന്നെ വലിയൊരു സസ്യബുക്കുകളിൽ നിന്നും മാംസബുക്കുകളിൽ നിന്നും എല്ലാം തന്നെ വിഭിന്നമായിട്ടുള്ള ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ള ദിനോസറുകൾ ലോകത്തുണ്ടായിരുന്നു. ആ ദിനോസറുകൾ എങ്ങനെ അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 18GB പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനോസറുകൾ. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറപ്പിച്ച് നടന്നിരുന്ന ഒരാൾക്കാരാണ് ദിനോസറുകൾ എന്ന് പറയുന്നത്. അവരുടെ പല സ്പീഷീസുകളും പിന്നീടുണ്ടായിരുന്നു. പറക്കുന്നതും എയറിലൂടെ പോകുന്ന തൊട്ട് എന്തിന് വെള്ളത്തിന്റെ അടിയിലൂടെ പോകുന്നതും പല മൃഗങ്ങൾക്കും പല വംശനാശങ്ങളും ഉണ്ടാവാനുള്ള കാരണം ദിനോസറുകളാണെന്ന് പറയുന്നു. ദിനോസറുകൾ സസ്തിനികളും അതോടൊപ്പം തന്നെയുള്ള പ്രപഞ്ചത്തിലെ ഒരുപാട് മൃഗങ്ങളും നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് ഒരു ക്രൂരമായിട്ട് തോന്നുന്നതും ക്രൂരമായിട്ട് തോന്നാത്തതുമായിട്ടുള്ള ഒരുപാട് തരം ജീവികൾ ഉണ്ടായിരുന്ന ഈ ലോകത്ത് ദിനോസറുകൾ പെട്ടെന്നാണ് അപ്രത്യക്ഷമായത്. ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിനോസറുകളുടെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും പല കാരണങ്ങൾ കൊണ്ടാണ് അവർ മരണപ്പെട്ടത്. പക്ഷെ അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ഫോസിലുകൾ കണ്ടെത്തുമ്പോൾ ഞെട്ടിക്കുന്ന പല വസ്തുതയുമാണ് കിട്ടുന്നത്. ദിനോസറുടെ അവസാനം എന്ന് പറയുന്നത് ആ യുഗത്തിന്റെ തന്നെ അവസാനമായിരുന്നു. ഒരിക്കലും അവസാനിക്കില്ല, അല്ലെങ്കിൽ ദിനോസറുകളുടെ യുഗം അവസാനിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ശാസ്ത്ര ലോകം ഇപ്പോഴുമുണ്ട്. അവരെന്നും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിനോസറുകളും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെയുള്ള സസ്തിനികളും അതോടൊപ്പം തന്നെയുള്ള മത്സ്യസസ്തിനികളും ഇന്നും ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. കടലിന്റെ അടിയിൽ തന്നെ ഇന്ന് വലിയൊരു തരത്തിലുള്ള ദിനോസറുകളുടെ കാലഘട്ടത്തിലുള്ള ജീവികൾ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ വ്യക്തമായ തെളിവുകളില്ലെങ്കിലും ദിനോസറുടെ അവസാനം വളരെ ദയനീയമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, 90s അല്ലെങ്കിൽ 80s മധ്യത്തിലാണ് ദിനോസറുകളെ പറ്റിയുള്ള കഥകൾ ലോകം കേട്ടു തുടങ്ങിയത്. ഒരു ഫോസിൽ കണ്ടെത്തുന്നിടത്താണ് ദിനോസറുകളുടെ കഥ ആരംഭിക്കുന്നത്. അപ്പോഴാണ് ആ ഫോസിലിൽ നിന്നുമാണ് ദിനോസറുകൾ ഈ ലോകത്തുണ്ടായിരുന്നുവെന്നും ഒരു പ്രത്യേകതരം ജീവികൾ ഈ ലോകത്തെ അടക്കി ഭരിച്ചിരുന്നുവെന്നും ലോകം വിശ്വസിച്ചത്. ആ ദിനോസറുകൾ ഒന്നടങ്കം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? ആ ദിനോസറുകളുടെ അതേ സസ്തനിയിൽ അതേ സമയം ഉണ്ടായിരുന്ന ഷാർക്ക്, സ്രാവ് പോലെയുള്ള ജീവികൾ പിന്നീട് അധിവസിച്ച് അതിനെ അതിനെയൊക്കെ അതിജീവിച്ച് പോയപ്പോഴും ദിനോസറുകൾക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ്. ദിനോസറുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കാലത്ത് വലിയൊരു സംഭവമായിരുന്നുവെങ്കിലും നമ്മൾ അതിനെയൊക്കെ പറ്റി കേട്ടു തുടങ്ങിയത് ജുറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെയാണ്. ദിനോസറുകളുടെയും അതിൻ്റെ വംശത്തെ പറ്റിയും നമ്മൾ കേട്ടു തുടങ്ങിയത് 90s കിഡ്സിനോട് ചോദിച്ചാൽ അറിയാം ദിനോസറുകൾ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു എന്ന്. എങ്ങനെയാണ് ഈ ദിനോസറുകളുടെ ആ കാലഘട്ടം അവസാനിച്ചത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദിനോസർ പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദിനോസറിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 1 crore മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിലുണ്ടായിരുന്ന ലോകത്തിലെ തന്നെ പല കോണ്ടിനെന്റുകളും പല ഭാഗത്തും അവരുടേതായിട്ടുള്ള വ്യക്തമായ സ്വാധീനവും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കാലഘട്ടം ഇപ്പുറത്തോളം കടക്കുമ്പോഴത്തേക്കും അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞില്ലാതാവുകയും അതിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ അതിനെ പരസ്പരം തിന്നാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒന്നാമത്തെ ഒരു കാരണം മാത്രമാണ്. രണ്ടാമതായിട്ട് പറയുന്ന മറ്റൊരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് ഡ്രിഫ്റ്റാണ്, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ആയിട്ട് കണ്ടീഷന് വന്ന വ്യത്യാസങ്ങളാണ്. വലിയ വലിയ ഉൽക്കകൾ ഭൂമിയിൽ വന്ന് പതിക്കുകയും ആ ഉൽക്കക പതനത്തിലൂടെ തന്നെ ജുറാസിക് പാർക്കിൽ നമ്മൾ കണ്ട ദിനോസറുകളുടെ എല്ലാം തന്നെ അന്ത്യമായി എന്നാണ് പറയുന്നത്. ഉൽക്കയുടെ പ്രഹരം സമുദ്രത്തിൽ വരികയും സമുദ്രത്തിലുണ്ടാകുന്ന വേവിങ് കറണ്ടുകൾ മൂലം, അല്ലെങ്കിൽ വേവ്സിന്റെ അതിഭയങ്കരമായ സുനാമികൾ മൂലം സമുദ്രത്തിൽ നിന്നും വലിയൊരു കടൽക്ഷോഭം കരയിലേക്ക് വരികയും ജുറാസിക് പാർക്കിൽ പോലെയുള്ള ദിനോസറുകളെ പിന്നീട് അന്ത്യമായി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൽ ആഞ്ഞു വീശിയ ഒരു മഹാമാരി ദിനോസറുകളുടെ ജീവനെ അധികം ആയുസ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ദിനോസറുകളുടെ വംശത്തിന് ഇത് വലിയൊരു കഥയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഒരു മഹാമാരി, വലിയൊരു രീതിയിലുള്ളൊരു മഹാമാരി കോണ്ടിനെന്റിൽ നിന്ന് കോണ്ടിനെന്റുകളിൽ പകർന്നപ്പോൾ അതിലൂടെ തന്നെ ഈ ദിനോസറുകൾ ഇല്ലാതായിപ്പോയി എന്ന് പറയപ്പെടുന്നവരുമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിനോസറുകളുടെ ഒരു പോപ്പുലേഷൻ വലിയൊരു തോതിൽ ഉണ്ടാവുകയും ആ ദിനോസറുകൾക്ക് ഭക്ഷ്യക്ഷാമം നേരിടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് മൂന്നാമത്തെ കഥയാണ്. നാലാമത്തെ കഥയാണ് നമ്മൾ ഐസേജ് പോലെയുള്ള സിനിമകളിൽ കാണുന്ന ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. അതായത് പല ഭൂഖണ്ഡങ്ങളും ഒന്നായി കൊണ്ടിരുന്ന ഈ ഒരു സാഹചര്യം നിന്ന് മാറി പല ഭൂഖണ്ഡങ്ങളും പലതുമായിട്ട് വേർപിരിഞ്ഞു പോയപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഒരു ഡ്രിഫ്റ്റിനിടയ്ക്കിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട്
ദിനോസറുകൾ അങ്ങനെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നവരുമുണ്ട് കാലക്രമേണ ഈ ദിനോസറുകൾക്ക് വലിയൊരു മാറ്റം വരികയും ഈ ദിനോസറുകൾ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ശാസ്ത്രം എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില ജീവികളുടെ എല്ലാം ഡി എൻ എകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ചില ജീവികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് 1000-1700 വർഷങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമുള്ളതാണ്. അതായത് ആ ജീവികൾ ആ സമയം ഉണ്ടായിരുന്നു, ഈ സമയം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയമുണ്ടായിരുന്ന ദിനോസറുകളെ പോലെയുള്ള ജീവികൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിനോസറുകൾ ഇന്നും ലോകത്ത് അവരുടെ മറ്റൊരു തരത്തിലുള്ള സസ്തനികളായിട്ട് കടലിൻ്റെ അടിയിലുണ്ട് എന്നുള്ളതാണ്. സമുദ്രത്തിൻ്റെ, അതായത് ഇന്ത്യൻ ഓഷ്യൻ്റെയും പസഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും സമുദ്രത്തിൻ്റെ അടിയിലായിട്ട് അവരുടെ നിഗൂഢ അറകളിലും അവരെന്നും ജീവനോടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ വകഭേദം വന്ന ജുറാസിക് പാർക്കിൽ നമ്മൾ കണ്ട ആ ദിനോസറുകളുടെ വകഭേദങ്ങൾ ഇന്നും അവിടെ ഉണ്ട് പറയപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ ഒരു കോവിഡ് ഇമ്പാക്റ്റ് അതിരൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇവരുടെ നിലനിൽപ്പും ഇവരുടെ ഇല്ലായ്മയും പറ്റിയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ദിനോസറുകൾ പോലെ ഒരുപക്ഷെ നമ്മൾ നാളെ ഇല്ലാതെയാകുമോ എന്ന് പറയപ്പെടുന്നവരുമുണ്ട്. പക്ഷേ ഇന്നും ശാസ്ത്രലോകം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉൽക്ക വീണതോ ഒരു മഹാമാരി വന്നതോ അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കമോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ദിനോസറുകളുടെ എൻഡിന് കാരണമെന്ന്. അവർക്കിടയിൽ ഉണ്ടായിരുന്ന വംശീയപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കെമിക്കൽ ഡിസോർഡറും ഡി എൻ എ ഡിസോർഡറും അതോടൊപ്പം തന്നെയുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉണ്ടായിരുന്ന ഡ്രിഫ്റ്റുകളാണ് ഇവരെ ഇല്ലാതാക്കി പറയപ്പെടുന്നവരുമുണ്ട്. ദിനോസറുകളുടെ ഫോസിലുകൾ ഇപ്പോഴും കിട്ടുമ്പോൾ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും ഇത്തരം ദിനോസറുകൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യകുലത്തിന് വലിയൊരു ഭീഷണി തന്നെ ആയേനെന്ന്. അതുകൊണ്ട് തന്നെ ചില ദൈവികമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദിനോസറുകൾ ഇല്ലാതായത് മനുഷ്യകുലത്തിന്റെ എൻട്രിക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ദിനോസറുകളുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ, അല്ലെങ്കിൽ മനുഷ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏപ്പുകളുടെയോ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ട്രേസും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു വസ്തുതയാണ് ഷാർക്കുകളുടെ വസ്തുത, സ്രാവുകൾ. സ്രാവുകൾ അന്നും ഇന്നും അതിജീവിച്ച് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നുവെന്നും സ്രാവുകൾ അന്നുള്ളതുപോലെ തന്നെ ഇന്നുണ്ടെന്നും സ്രാവുകൾക്ക് ഭീഷണിയായിട്ട് നിരവധി ജീവികൾ അന്നുണ്ടായിരുന്നു പറയപ്പെടുന്നവരുമുണ്ട്. ദിനോസറുകളെ പറ്റിയുള്ള ഇന്നും ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ദിനോസറുകളുടെ എൻഡിനെ പറ്റി ഇത്തരം 3-4 തിയറികളാണ് ഇപ്പോൾ ആകെയുള്ളത്. പക്ഷെ പലരും വിശ്വസിക്കുന്നു ദിനോസറുകളുടെ മുട്ടകൾ ഇന്നും ശേഖരിച്ചു വെച്ചിരുന്ന പല ലബോറട്ടറി സയന്റിസ്റ്റുകൾ പറയുന്ന ഏറ്റവും വലിയ വസ്തുതയുണ്ട്, ഈ ദിനോസറുകളെക്കാളും ഭീകരമായ ദിനോസറുകൾക്ക് ഇനിയും വരക്കൂടായിക ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നാളെ അതിനേക്കാൾ ഭീകരമായ ദിനോസറുകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. മാമൽസിലുണ്ടാകുന്ന റിപ്പിറ്റേഷനും അല്ലെങ്കിൽ ഇത്തരം ജിയോഗ്രാഫിക്കൽ കണ്ടീഷനും മൃഗങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം തന്നെ ഇനിയും ഒരു ദിനോസറുകളുടെ വരവിന് കാരണമായേക്കാം എന്ന് പറയുന്നവരുമുണ്ട്. ദിനോസറുകളെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇനിയും ഇവരെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.